നമ്മളെ സൃഷ്ടിച്ച മൂന്നേട്ടം വന്നിട്ട് ഡൽഹിന്ന്. എപ്പോ ഓര് വന്നിട്ട് ഇപ്പൊ 2 ദിവസമായി. മൂപ്പരിപ്പം മഴയഴിക്കൂടെ നാട്ടുകാരോട് സോറിയും പറഞ്ഞ് നടക്കുക. മൂന്നേട്ടാ, ഇത് ഞാനാ ചന്ദ്രിക. എന്നെ ഓർമ്മയില്ലേ? എന്നെ വായനക്കാർക്ക് മുൻപിൽ അലയുന്നവളായി ചിത്രീകരിച്ചിട്ടപ്പോ ഓർക്കണായിരുന്നു. നിസ്സഹായ ഈ പെൺകുട്ടി എന്തെങ്കിലും തിരിച്ചു വന്ന് മുകുന്ദനോട് ഇങ്ങനെയൊക്കെ പറയുന്നു. എന്നാലും ഒസ്യ മുകുന്ദനോട് എനിക്കൊരു പരാതിയില്ല. ഓരോട് എനിക്ക് സ്നേഹ. ഞാനാ കുറുബിയമ്മ. ലെസ്ലി സാഹിബിന്റെ കത്ത് വന്നോ? അൽഫോൺസ് അച്ഛൻ, നിങ്ങൾ അയാളുടെ കഥാപാത്രമല്ല. നമസ്കാരം, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മയ്യഴിപ്പുഴയുടെ തീരത്താണ്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാഹിലാണ്, അയാൾ കണ്ണൂർ തെയ്യങ്ങളെ അന്വേഷിച്ച് വന്നതാണ്. നമ്മുടെയൊക്കെ ഉത്തര കേരളത്തിലെ ആചാര അനുഷ്ഠാന കല വിവിധ തരത്തിലുള്ള തെയ്യങ്ങളെ അന്വേഷിച്ച് വന്നതാണ്, പഠിക്കാൻ വന്നതാണ്, കൂടുതൽ കാഴ്ചകൾ കാണാൻ വന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന കണ്ണൂർ അല്ല, കണ്ണൂരിലെ മാഹിലാണ്. മാഹിലാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മയ്യഴിപ്പുഴയാണ്. അവിടെ കടലാണ്, കടലും കായലും കടലും പുഴയും കൂടെ ചേരുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന, ഇപ്പോൾ കാണാൻ പോകുന്ന വിഷ്വൽസ് കാഴ്ചകളൊക്കെ മാഹിയുടെ കാഴ്ചകളായിരിക്കും, ഞങ്ങൾ ഇങ്ങോട്ടുള്ള യാത്രയുടെ കാഴ്ചകളായിരിക്കും. തെയ്യങ്ങളുടെ ഓരോ തെയ്യങ്ങളെക്കുറിച്ച്, ഞങ്ങൾ കണ്ട ഓരോ തെയ്യങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ആ സുന്ദര കാഴ്ചകളിലേക്ക് കണ്ട, പിന്നെയും ഫ്രാൻസിലേക്ക് ഏറ്റുവിടും. കൂടെ മാമാക്കി ജീവിച്ചിരുന്ന എന്നെ പിടിച്ച് പട്ടാളക്കാരനാക്കി ജിബൂത്തി കൊണ്ടുപോയി കൊന്നു. ഞങ്ങൾ നോവലിലെ കഥാപാത്രങ്ങൾ മാത്രം, പക്ഷേങ്കിൽ ഞങ്ങൾക്കും ഉണ്ട് ഹൃദയ വികാരങ്ങളും. ഞങ്ങളുടെ പ്രണയം മൂന്നേട്ട ഒരു ദുരന്തമാക്കി മാറ്റി. പ്രണയത്തിന്റെ സന്തോഷവും വേദനയും അതനുഭവിച്ചവർക്ക് മനസ്സിലാവും. അങ്ങ് ദൂരെ സമുദ്രത്തിന്റെ വെള്ളിയാങ്കലിൽ ദാസന്റെയും ചന്ദ്രികയുടെയും ആത്മാവുകൾ തുമ്പികളായി പറന്നു കളിച്ചു. ഇന്നും ആ തുമ്പികൾ അവിടെയുണ്ടോ? ആ വെള്ളിയാങ്കലിൽ തുമ്പികൾ ഇന്നുമുണ്ട്. തുമ്പികൾ പറന്നു കളിച്ചുകൊണ്ടേയിരിക്കുന്നു. മയ്യഴിപ്പുഴയുടെ തീരത്ത് വന്ന് നമ്മളൊന്ന് കണ്ണടച്ച് അങ്ങനെ നടന്നാൽ നമ്മളിലേക്ക് ഓടിയെത്തുന്നു. ദാസനും ചന്ദ്രികയും മുകുന്ദേട്ടൻ്റെ കഥാപാത്രങ്ങളുമൊക്കെ നമ്മളെന്നോ വായിച്ച കഥകളിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് ഒരു വല്ലാത്ത അനുഭവമാണ്. നമ്മൾ കഥാകൃത്തായി മാറുന്നു, കഥാപാത്രങ്ങൾ നമ്മളോട് സംസാരിക്കുന്നു. ഈ കാഴ്ചകൾ, ഈ മനോഹരമായ അനുഭവം നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മയ്യഴിപ്പുഴയുടെ തീരത്തേക്ക് വരിക. മെല്ലെ കണ്ണുകളടച്ച് അങ്ങനെ നടക്കുക. ഉത്തര കേരളത്തിലെ ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മയ്യഴി, മയ്യഴിയെ പശ്ചാത്തലമാക്കി ആ നാട്ടുകാരനായ എം മുകുന്ദൻ, അല്ലെങ്കിൽ മയ്യഴിക്കാരുടെ മുകുന്ദേട്ടൻ എഴുതിയ മലയാളത്തിലെ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. 1974 ഈ കൃതി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. മയ്യഴിയുടെ അഥവാ മാഹിയുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ പശ്ചാത്തലം വളരെ നിഗൂഢമായ രീതിയിൽ ഈ നോവലിൽ വ്യക്തമായി വിവരിക്കുന്നു. ഈ നോവൽ ഇംഗ്ലീഷിലേക്കും ഫ്രഞ്ചിലേക്കും വിവർത്തനപ്പെട്ടു. പാമ്പുകടി ഏറ്റുമരിച്ച കേളുവച്ചൻ്റെയും കുറുമ്പി അമ്മയുടെയും മകനായിരുന്ന ദാമു റൈറ്ററുടെ മകൻ ദാസനാണ് ഈ നോവലിലെ മുഖ്യ കഥാപാത്രം. ഫ്രഞ്ച് ചരിത്രത്തിലെ വീരനായിക ഴാൻഡാർക്കിൻ്റെയും മരണത്തിനും ജനനത്തിനും ഇടയിൽ ആത്മാക്കളുടെ ഇടത്താവളമായ അറബിക്കടലിലെ വെള്ളിയാങ്കല്ലിൻ്റെയും കഥകൾ കുറുമ്പിയമ്പയിൽ നിന്നും കേട്ടാണ് ദാസൻ വളർന്നത്. പഠനത്തിൽ മിടുക്കനായ ദാസൻ മയ്യഴിയിലെ ഇൻ്റർമീഡിയറ്റ് പരീക്ഷയും പോണ്ടിച്ചേരിയിൽ നിന്നും ബക്കലോറയ പരീക്ഷയും നല്ല നിലയിൽ പാസ്സായി. തുടർന്ന് മയ്യഴിയിൽ സർക്കാർ ജോലിയോ ഫ്രാൻസിൽ സർക്കാർ ചെലവിൽ ഉപരിപഠനമോ തിരഞ്ഞെടുക്കുവാനുള്ള അവസരമോ ഉണ്ടായി. എങ്കിൽ കമ്മ്യൂണിസവും ദേശീയവാദിയുമായിരുന്ന തൻ്റെ അധ്യാപകൻ കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ സ്വാധീനത്തിൽ അയാൾ തീരുമാനിച്ചത് മയ്യഴിയെ ഫ്രഞ്ച് ആധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള സമരത്തിൽ പങ്കെടുക്കുവാനാണ്. നമ്മുടെ വാഹനം മയ്യഴിപ്പുഴയുടെ തീരത്തെ നടപ്പാതയുള്ള ടാഗോർ പാർക്കിൻ്റെ മുന്നിലെത്തി. ഇവിടെ ഈ കഥ മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നു. നമുക്ക് കഥ തുടരാം. ദാസൻ്റെ അച്ഛൻ ദാമു റൈറ്ററും മുത്തശ്ശി കുറുമ്പിയും മറ്റും ഫ്രഞ്ച് അധിനിവേശത്തിൽ അസാധാരണമായി ഒന്നും കണ്ടില്ല. വെള്ളക്കാരനായ ലെസ്ലി സായിപ്പും
അയാളുടെ ഭാര്യ മിസ്സിയും കുറുമ്പിയമ്മയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പുകവലിപ്പൊടി പലിക്കുന്നത് ശീലമാക്കിയിരുന്ന കുറുമ്പിയമ്മയുടെ വീട്ടുവാതിക്കൽ കൂടി കുതിരവണ്ടിയിൽ കടന്നുപോകുമ്പോഴൊക്കെ ലെസ്ലി സായിപ്പ് വണ്ടി നിർത്തി കുറുമ്പിയോട് പലവട്ടം പൊടി വാങ്ങി വലിച്ചു. നോവലിൻ്റെ പല വട്ടം പല ഭാഗങ്ങളിൽ ഇത് ആവർത്തിക്കുന്നു. ദാസൻ പഠിച്ച ഉദ്യോഗം നേടി ലെസ്ലി സായിപ്പിനെ പോലെ കേമനാകുമെന്ന് കുറുമ്പിയമ്മ കരുതി. എന്നാൽ മയ്യഴിയുടെ വിമോചന സമരത്തിൽ പങ്കെടുത്ത ദാസൻ ഫ്രഞ്ച് അധികാരത്തിൻ്റെ പുനഃസ്ഥാപനത്തോടുകൂടി ഒളിവിൽ പോയി. റൈറ്റർക്ക് 2 വർഷത്തെ ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. ജയിൽ മോചിതനായി എത്തിയ റൈറ്റർ മകൾ ഗിരിജയെ വിവാഹം കഴിച്ചു കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പെടുത്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഇഷ്ടമല്ലാത്ത ഈ വിവാഹം തടയുവാനായി വീട് സന്ദർശിച്ച ദാസനെ ദാമു റൈറ്റർ ആട്ടിക്കറക്കി. തുടർന്ന് പോലീസിൻ്റെ പിടിയിലായ അയാൾ 12 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. 1954 മയ്യയുടെ മേലുള്ള ഫ്രഞ്ച് ആധിപത്യത്തിൻ്റെ അന്ത്യത്തെ തുടർന്ന് ദാസൻ ജയിൽമുക്തനായെങ്കിലും ദാമു റൈറ്റർ അയാളുമായി രമ്യപ്പെടുവാൻ വിസമ്മതിച്ചു. ദാസൻ്റെ കാമുകി ചന്ദ്രികയെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ അവളുടെ മാതാപിതാക്കളും തീരുമാനിച്ചു. വിവാഹദിനത്തിൽ അപ്രത്യക്ഷയായ ചന്ദ്രികയെ പിന്നെ ആരും കണ്ടില്ല. താമസിയാതെ ദാസനും അവളുടെ വഴി പിന്തുടർന്നു. ദാസനും ചന്ദ്രികയും കടലിന് നടുവിൽ വെള്ളയാങ്കല്ലുകൾക്ക് മുന്നിലെ തുമ്പികളായി മാറിയെന്ന് കഥ പറയുന്നു. മയ്യഴിയിലൂടെയുള്ള എൻ്റെ ഈ സഞ്ചാരം എത്ര കാലത്തിന് ശേഷമാണിത്. മയ്യഴി പള്ളിയും മയ്യഴിപ്പുഴയും മൂപ്പൻ സാഹിബിൻ്റെ ബംഗ്ലാവും എല്ലാം പോയ കാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും തിരിച്ചെത്തുന്നു. ഇപ്പൊ നമ്മുടെ കാലമൊക്കെ പോയില്ലേ, ഇപ്പൊ എല്ലാം വാട്സപ്പ് ഫേസ്ബുക്ക്. ചോദിച്ചേട്ടാ, നമുക്ക് മൂന്നേട്ടൻ ഒന്ന് പോയി കണ്ടാലോ? എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ സൃഷ്ടിച്ച ആളല്ലേ. ഇല്ല, ഞാനില്ല, എനിക്ക് ഓരെ കാണണ്ട. ഓരെന്നെ കണ്ട പിന്നെയും ഫ്രാൻസിലേക്ക് ഏറ്റുവിടും. കൂടാ മാമാക്ക് ജീവിച്ചിരുന്ന എന്നെ പിടിച്ച് പട്ടാളക്കാരനാക്കി ജിബൂത്തി കൊണ്ടുപോയി കൊന്നു. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഇന്നും മുകുന്ദേട്ടനോടൊപ്പം ഈ കഥാപാത്രങ്ങൾ എല്ലാം വസിക്കുന്നു. കണ്ണടച്ച് ചെവിയോർത്താൽ നമുക്കിവരെ എല്ലാം കേൾക്കാനാകും. മയ്യഴി അഥവാ മാഹി എന്ന് കേൾക്കുമ്പോൾ ഇന്ന് ഓർമ്മ വരുന്നത് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്ന കാഴ്ചകൾ വിദേശ മദ്യ ഷാപ്പുകളുടെ സുലഭമായ കാഴ്ചകളാണെങ്കിലും ഇവിടെ ഉറങ്ങുന്നത് ചരിത്രമാണ്. ഈ ചരിത്രത്തിലൂടെ അല്പനേരം സഞ്ചരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒത്തിരി കൃതാർത്ഥനാണ്. മറ്റ് വിശേഷങ്ങളും കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ, നിങ്ങളുടെ വേദനയും നിരാശയും ഞാൻ അറിയുന്നു. പക്ഷേ മയ്യഴിക്കാരുടെ ആത്മാക്കൾ തുമ്പികളായി പറക്കുന്ന വെള്ളിയാങ്കലിൽ തന്നെ നിങ്ങൾ കഴിയുക. നിങ്ങൾക്ക് ഒരിക്കലും മോചനമില്ല. മയ്യയിൽ നിന്ന് എനിക്കും മോചനമില്ല.